പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്രാവശ്യം വെക്കേഷനിൽ, ക്രിസ്തുമസ് വെക്കേഷനിൽ 10 ദിവസം എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടുന്ന് എടുത്ത കുറച്ച് വീഡിയോസാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അവിടെ പൂച്ച ഉണ്ട്. പൂച്ചനെ കാണാനാണ് വേറെ അതിനെ കാണണം പറഞ്ഞിട്ടാണ് പോണത്. കുറേ ദിവസം കൂടുമ്പോഴല്ലേ പോവുക. ഓണത്തിൻ്റെ വെക്കേഷന് പോയി വന്നിട്ട് പിന്നെ പോയത് ഇപ്പോൾ ക്രിസ്തുമസിൻ്റെ വെക്കേഷനാണ്. അപ്പോൾ അത്രയൊരു ഗ്യാപ്പ് വന്ന കാരണം എപ്പോൾ വിളിക്കുമ്പോഴും പൂച്ച പൂച്ച എന്നുള്ളൊരിതാണ്. പൂച്ചയുടെ പേര് ലസാന്നാട്ടാ. ഫൈസും ഉണ്ട്, ഐഷും ഉണ്ട്, രണ്ടാളും പൂച്ചനെ എടുത്തുകൊണ്ട് നടക്കല്ലേ എന്നെ പണി. പൂച്ച കാണിച്ചെങ്കിലോ കുട്ടികളെ എവിടെയുള്ള വെച്ചെങ്കിൽ അവിടെ ഇരിക്കണതാണ് പൂച്ചയ്ക്ക് ഇഷ്ടം. പൂച്ചയുടെ സ്ഥലത്ത് കൊണ്ടാക്കി അപ്പോൾ കുട്ടികളുള്ളിടത്തേക്ക് വരും. വാതിലിട്ട് അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ കിടന്ന് കരയിൽ തുടങ്ങും. കുട്ടികളെ സൗണ്ട് കേൾക്കുന്നിടത്തേക്ക് ഓടുക. അപ്പോൾ പിന്നെ കുട്ടികളുടെ അടുത്തേക്ക് തന്നെ നിൽക്കണുള്ളത്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടിട്ടുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓളെന്ന് പ്രസ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ ഇവർ അടുത്തതായിട്ട് ഇവരെ പരിപാടി എന്ന് പറഞ്ഞത് ഒരു പഴയ ടേബിൾ അവിടെ കിടന്നിരുന്ന് അത് വെച്ചിട്ട് വീടുണ്ടാക്കി കളിച്ചതാണ്. കണ്ടപ്പോൾ നല്ലൊരു രസമായി തോന്നിയിട്ടോ. വെറുതെ ഒരു ടേബിൾ അവിടെ കിടക്കണേനെ എങ്ങനെ ആക്കി മാറ്റുക എന്നുള്ളത് നല്ലൊരു ഐഡിയ തന്നെയാണ് കുട്ടികളുടെ. അപ്പോൾ പിന്നെ നമ്മളതിനെ പ്രോത്സാഹിപ്പിച്ചതാണ് വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അവരത് ഉമ്മാ യൂട്യൂബിൽ ഇടണം പറഞ്ഞപ്പോൾ യൂട്യൂബിലൊന്നിട്ടതാണ്. ഐഷ നല്ല കരച്ചല്ല, എന്തെന്നെ കാട്ടിയിട്ടും കരച്ചൽ മാറ്റണില്ല. അങ്ങനെ അപ്പൊക്കെ അപ്പോൾ അവർ അവിടെ കിടന്നിരുന്ന ടേബിൾ പഴയ മാക്സിയും ഷാളും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. അതാണ് എല്ലാവരും ഇരുന്ന് കൈയോട്ടണത് ഓണെ ചെറുപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ള കരച്ചിലൊക്കെ മാറിയിട്ടോ. പിന്നെ ഓളും ഹാപ്പിയായി. അപ്പം ഞാൻ പോയി നോക്കിയത് അതുപോലെ ഇപ്പം എങ്ങനെയാണ് പത്രപ്പെടുന്നത് ഉണ്ടാക്കിയെന്ന്. ഷാളും മാക്സിയും എല്ലാതും വെച്ചിട്ട് തന്നെ നടുവിൽ കൂടെ കയർ കെട്ടി കൊടുത്തേക്കുക. പൈസ പോയിട്ട് ആ കയറൊക്കെ വലിച്ചിട്ടിട്ടോ. അവർ കഷ്ടപ്പെട്ട് കെട്ടിണ്ടാക്കി അതൊക്കെ ഒറ്റ നേരം കൊണ്ട് അവനാകെ പൊളിച്ച് തരിപ്പണാക്കി. ഒരു കാലത്ത് ഓർത്തിരിക്കാൻ പറ്റിയ കുട്ടിക്കാലത്ത് നല്ല നല്ല ഓർമ്മകളായിരിക്കും ഇതൊക്കെ. എന്തായാലും അവർക്കൊക്കെ കാണാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വീഡിയോ ഷെയർ ചെയ്തിടാന്ന് വിചാരിച്ചു. ഇന്നത്തെ കുട്ടികൾ അധികം ഫോണും ടേവും ടിവിയൊക്കെ ആയി നടക്കുന്നത് കാരണം ഇങ്ങനത്തെ കളികളൊക്കെ കാണൽ കുറവാണ്. നമ്മളെ കാലത്ത് തൊട്ട് കളിക്കുക, ഒളിച്ചളിക്കുക, അങ്ങനത്തെ ചോറും കൂട്ടാനും വെച്ച് കളിക്കുക, അതൊക്കെ ഒരു രസമുള്ള കാലമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കതൊരു നല്ലൊരു രസം തോന്നുന്നുണ്ട്. അങ്ങനെ അവരുടെ ആ കളി കഴിഞ്ഞിട്ടോ. ഒക്കെ കുറച്ച് നേരമേ ഉള്ളൂ, അധിക നേരം ഒന്നുമില്ല. അപ്പോൾ പൊളിക്കലും മാറ്റലും അവിടെ വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞിട്ടോ. അവരടുത്ത കളിയിലേക്ക് തുടങ്ങിട്ടോ. ഇനി അടുത്തത് ഇതാ, ഇത് തലമുറ കുത്തിയിട്ട് നടക്കല്ല. ഇവിടെ വന്ന അന്ന് മുതലെയുള്ള വേറൊരു കളിയാണിത്. അതുകൊണ്ടൊക്കെ കുട്ടികൾ ഭയങ്കര ഹാപ്പി ആട്ടോ. അതും വേണ്ട പറയാം, ഇത് ഇപ്പം അലക്കാളെ ഡ്രസ്സുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കൊടുന്നതായിരുന്നത്. നമുക്കത് അത് കഴിഞ്ഞ ആവശ്യം കഴിഞ്ഞ് നമുക്കത് മടക്കി വെക്കുകയും ചെയ്യുക, അങ്ങനത്തതാണ്. അപ്പോൾ പിന്നെ അത് നിവർത്തിയിട്ട് അവർ നല്ല സുഖമല്ലോ അങ്ങോട്ട് ഓടാൻ. ഇതിനുള്ളിൽ കൂടെ കാണും ചെയ്യും, തൊട്ടളിക്കലും പിടിച്ചളിക്കലൊക്കെ തന്നെ. ഈ കളികളൊക്കെ ഐഷുവിൻ്റെ കരച്ചൽ മാറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. ഇടക്കിടക്ക് കരയാവും, ഇടക്കിടക്ക് പറഞ്ഞത് ഒരു കളി കളിക്കുമ്പോൾ ഒന്ന് കരച്ചൽ മാറ്റിയാൽ പിന്നെ അടുത്ത കരച്ചൽ തുടങ്ങും. അപ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ അടുത്ത കളി കളിക്കും. അതാണ് ഇവർ ഓരോ കളി കളിക്കുമ്പോഴും കൈയൊട്ടിയിട്ടും ഓരോ പ്രോത്സാഹനം. അപ്പോൾ ആ കരച്ചൽ അവിടെ മാറുകയാണ്. വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നല്ല സപ്പോർട്ട് എല്ലാവരും വേണം കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഈ കുഞ്ഞു കുഞ്ഞു ചാനലുകളൊക്കെ ഒന്ന് ഉയർച്ചയിലെത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം തന്നെ പറ്റുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞു. Thank you. Thank you.